നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ നക്ഷത്രങ്ങളെ കുറിച്ചും വിശദമായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം എന്നുള്ള വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിച്ചു വരികയാണ്. അശ്വതി മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് അറിയിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാരുടെ അറിയേണ്ടതെല്ലാം എന്നുള്ള കാര്യമാണ്. അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് ഇതുവരെ ആരും പറയാത്ത രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മകരം കുംഭം രാശികളിലായിട്ട് വരുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. ധനാഭിവൃദ്ധി, ഐശ്വര്യം, ഭൗതിക നേട്ടങ്ങൾ എന്നിവയെല്ലാം അവിട്ടം നക്ഷത്രക്കാർക്ക് ലഭിക്കും എന്നാണ് ആചാര്യന്മാരുടെ മതം. ഒരു മനുഷ്യന്റെ സ്വഭാവ വിശേഷതകൾ, അറിയേണ്ട കാര്യങ്ങളെല്ലാം തുടങ്ങി നക്ഷത്രത്തെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിശേഷങ്ങളാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് അവിട്ടം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങളെല്ലാം പരിശോധിക്കാം. അതിനു മുമ്പ് അവിട്ടം നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. 27 നക്ഷത്രങ്ങളുടെ ക്രമസംഖ്യയിൽ അവിട്ട നക്ഷത്രം 23-ാമത്തെ നക്ഷത്രമാണ്. 360 ഡിഗ്രിയുള്ള ഒരു രാശിചക്രത്തിൽ 13 ഡിഗ്രി 20 മിനിറ്റ് ആണ് ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം. അങ്ങനെ വരുമ്പോൾ 293 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 306 ഡിഗ്രി 40 മിനിറ്റ് വരെയാണ് അവിട്ട നക്ഷത്രം വ്യാപിച്ചിരിക്കുന്നത്. അവിട്ട നക്ഷത്രം രണ്ട് രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ അവിട്ട നക്ഷത്രത്തിനെ മുറി നക്ഷത്രം എന്നാണ് വിളിക്കുന്നത്. ധനിഷ്ട, ശ്രവിഷ്ഠ എന്നീ രണ്ട് പേരുകളാണ് അവിട്ട നക്ഷത്രത്തിന് പ്രധാനമായിട്ട് സംസ്കൃതത്തിൽ പറയാറുള്ളത്. ധനിഷ്ഠ എന്നാൽ ധനിക അല്ലെങ്കിൽ ധനികൻ എന്നാണ് അർത്ഥം. ശ്രവിഷ്ഠ എന്നാൽ കീർത്തി കേട്ടവൾ എന്നും ആണ് അർത്ഥം പറയുന്നത്. ഈ രണ്ട് ഗുണങ്ങളും അവിട്ട നക്ഷത്രക്കാരിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ആചാര്യന്മാർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അവിട്ട നക്ഷത്രക്കാർ സ്വതവേ ധനികരും പ്രശസ്തരുമായി തീരാറുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ധനം, ഐശ്വര്യം എന്നിവയുടെ അധിപന്മാരായിട്ടുള്ള അഷ്ടവസ്തുക്കളാണ് അവിട്ട നക്ഷത്രത്തിന്റെ ദേവത. അതുകൊണ്ടുകൂടി അവിട്ട നക്ഷത്രക്കാർക്ക് ധനവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. ദേവതയുടെ പേരായിട്ടുള്ള വസു എന്ന നാമവും അവിട്ട നക്ഷത്രക്കാരെ പ്രതിപാദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വസു, വാസവം, വസുദേവിയ എന്നീ പര്യായങ്ങളൊക്കെ അവിട്ടം നക്ഷത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. പാശ്ചാത്യർ അവിട്ട നക്ഷത്രത്തിനെ 4 നക്ഷത്രങ്ങളുടെ ഗണമായിട്ടാണ് കരുതുന്നത്. ആൽഫ ഡെൽഫിനി, ബീറ്റ ഡെൽഫിനി, ഡെൽറ്റ ഡെൽഫിനി, ഗാമ ഡെൽഫിനി എന്നീ 4 നക്ഷത്രങ്ങളാണ് അവിട്ട നക്ഷത്രങ്ങളായി പാശ്ചാത്യർ പറയുന്നത്. അവിട്ട നക്ഷത്രത്തിനും രേവതി നക്ഷത്രത്തിനും ഒരു പൊതുവായിട്ടുള്ള സാമ്യമുണ്ട്. രണ്ടിന്റെയും പേര് ധനിക എന്നുള്ള അർത്ഥം വരുന്നതാണ്. രണ്ട് നക്ഷത്രങ്ങൾക്കും മിഴാവ്, മൃദംഗം എന്നീ വാദ്യോപകരണങ്ങളുടെ സമാനമായിട്ടുള്ള ഒരു ആകൃതിയാണ് പറയപ്പെടുന്നത്. അവിട്ട നക്ഷത്രത്തിന്റെ സ്വരൂപം ശിവന്റെ വാദ്യോപകരണമായിട്ടുള്ള ഡമരു ആണ് എന്ന് പറയുന്നുണ്ട്. ആ വാദ്യത്തിൽ നിന്നും സംഗീതവും ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവിട്ട നക്ഷത്രക്കാർക്കും സംഗീതവും താളബോധവും ഒക്കെ ജന്മനായുള്ള കഴിവായിട്ട് ലഭിക്കാറുണ്ട്. കുമ്പളങ്ങ പോലെയാണ്, ആടിന്റെ തല പോലെയാണ് എന്നൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും അവിട്ട നക്ഷത്രത്തിന്റെ സ്വരൂപമായി പറയുന്നുണ്ട്. അവിട്ട നക്ഷത്രത്തിന്റെ വൃക്ഷം വന്യയും പക്ഷി മയിലുമാണ്. അവിട്ട നക്ഷത്രത്തിന്റെ മൃഗം നല്ലാളാണ്. ചില ഗ്രന്ഥങ്ങളിലൊക്കെ, പഴയകാല മലയാള ഗ്രന്ഥങ്ങളിലൊക്കെ സിംഹമാണ് മൃഗം എന്നും പറയാറുണ്ട്. പഞ്ചഭൂതങ്ങളിൽ അവിട്ട നക്ഷത്രം ആകാശഭൂതത്തിൽ വരുന്ന നക്ഷത്രമാണ്. വസു എന്ന പദത്തിന് വസുക്കൾ, ഇന്ദ്രൻ, ശിവൻ എന്നെല്ലാം അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. വസുക്കളുടെ ഐശ്വര്യവും ഇന്ദ്രന്റെ അധികാരക്കൊതിയും ശിവന്റെ ഈശ്വരീയതയും ചേർന്നവരാണ് അവിട്ട നാടുകാർ എന്ന് പറയാം. വസന്ന ധാതുവിന് സ്ഥിരമായിരിക്കുക, ഉറച്ചു നിൽക്കുക, ഒരിടത്ത് ചിരകാലം താമസിക്കുക എന്നെല്ലാം അർത്ഥം പറയുന്നുണ്ട്. എന്നാൽ അവിട്ടം ചരനക്ഷത്രം എന്ന വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് തന്നെ സഞ്ചാരശീലവും മാറി മാറി താമസിക്കുന്ന ശീലവും കൂടി ഉണ്ടാകും. ആട്ടിൻതല, കുമ്പളങ്ങ, മൃദംഗം എന്നീ അടയാളങ്ങളൊക്കെ അവിട്ട നക്ഷത്രത്തിന്റെ അടയാളങ്ങളായിട്ട് പറയുന്നുണ്ട്. അവിട്ട നക്ഷത്രം രണ്ട് രാശികളായിട്ട് വരുന്ന നക്ഷത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ് എന്ന് പറയുന്നുണ്ട്. അവിട്ടം നക്ഷത്രം ഒരു ചരനക്ഷത്രമാണ്. പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു നക്ഷത്രമായിട്ടാണ് ചരനക്ഷത്രങ്ങളെ പറയുന്നത്. പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തുക, മൃദുത്വമുള്ളവരാകുക, വൃദ്ധിക്ഷയങ്ങൾക്ക് വിധേയരാകുക തുടങ്ങിയവയൊക്കെ എടുത്തു പറയേണ്ട ഫലമാണ്. അവിട്ടം ഒരു സ്ത്രീ നക്ഷത്രമാണ്. സൗമ്യരും
മൃദുശീലരുമായിരിക്കും സ്ത്രീ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ. അവിടം ഒരു സ്ഥിതി നക്ഷത്രമാണ്. സ്ഥിതി നക്ഷത്രക്കാരുടെ ജീവിതം സന്തുലിതമായിരിക്കും എന്ന് പറയാറുണ്ട്. സ്ഥിതികാരകനായിട്ടുള്ള വിഷ്ണുവിനെ പോലെയാണ് ഇവർ എന്നും പറയാറുണ്ട്. ആശ്രിത വാത്സല്യം ഇവർക്ക് വേണ്ടുവോളം ഉണ്ടാകും. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരായിരിക്കും. അവിട്ടം അകുല നക്ഷത്രം എന്ന വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. അവരവരുടെ വഴിയെ സഞ്ചരിക്കുന്നവരായിരിക്കും അകുല നക്ഷത്രത്തിൽ ജനിക്കുന്നവർ. അവിട്ടം ഒരു അസുരഗണ നക്ഷത്രമാണ്. അസുരഗണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കോപശീലരും അസ്വസ്ഥചിത്തരും ഭയജനകമായിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളവരും പരുഷമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുന്നവരും പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളവരുമായിട്ടാണ് പറയുന്നത്. അവിട്ടം മകരം കുംഭം രാശികളിലായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു മുറി നക്ഷത്രമാണ് എന്നും പറഞ്ഞു. മുറി നക്ഷത്രക്കാർ വിഭിന്ന പ്രകൃതികളായിരിക്കും. മകരം കുംഭം രാശികൾ ശനിയുടെ തന്നെ രാശികളായതുകൊണ്ട് തന്നെ ഈ രാശിയിൽപ്പെടുന്ന അവിട്ട നക്ഷത്രത്തിന് ഒരു ഏകരൂപവും ഉണ്ട്. അവിട്ട നക്ഷത്രം ക്രമസംഖ്യയിൽ 23-ാമത്തെ നക്ഷത്രമാണ് എങ്കിൽ കൂടി ജീവിത പരീക്ഷയിൽ എളുപ്പം ജയിച്ചു കയറുന്നവരും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നവരുമായിട്ടാണ് അവിട്ട നക്ഷത്രക്കാരെ പറയുന്നത്. പിന്നിലാണ് ജനനമെങ്കിലും മുന്നിൽ ജീവിക്കുവാൻ ഭാഗ്യമുള്ളവരായിട്ടാണ് ഇവരെ പറയുന്നത്. ചൊവ്വയുടെ സ്വാധീനമുള്ള നക്ഷത്രമാണ് ഔട്ട നക്ഷത്രം. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ കർമ്മ വൈഭവം ഔട്ട നക്ഷത്രക്കാർക്ക് സഹജമായിട്ട് തന്നെ ലഭിച്ചേക്കാം. കൊണ്ടും കൊടുത്തും തട്ടിയും വെട്ടിയും ഒക്കെ ഇവർ ജീവിത സമരത്തിൽ വെന്നിക്കൊടി പാറിക്കുന്നവരാകും. ചൊവ്വ സൈന്യത്തിന്റെ കാരകനാണ്, പടത്തലവനാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ സൈന്യങ്ങളെ വിന്യസിക്കണമെന്നും ആരെയൊക്കെ പത്മവ്യൂഹത്തിൽ ഉൾപ്പെടുത്തണമെന്നും ചൊവ്വയ്ക്ക് അറിയാവുന്ന പോലെ അവിട്ട നക്ഷത്രക്കാർക്കും അറിയാം. മകരം കുംഭം എന്നീ രാശികളിൽ സമ ഓഹരികളായിട്ട് അഥവാ പകുതി പകുതിയായിട്ട് കൃത്യമായിട്ട് വരുന്ന ഒരു നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ എന്നുള്ള എഴുത്തച്ഛന്റെ പദപ്രയോഗം നമുക്ക് അവിട്ട നക്ഷത്രക്കാരിൽ ഈ രീതിയിൽ ഘടിപ്പിക്കാം. അതായത് ഒരേ വ്യക്തിയിൽ സമമായി നിൽക്കുന്ന വിഭിന്നങ്ങളായിട്ടുള്ള രണ്ട് സ്വഭാവങ്ങൾ ഒരുപോലെ ഉണ്ടാകാം. ഇത് മറ്റുള്ളവർക്കൊരു വിസ്മയമായി തോന്നിയേക്കാം. മറിച്ച് ഇവരെ കുറിച്ച് ഈ രണ്ട് വൈജാത്യങ്ങളെ ഇവർ എങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു എന്ന് അത്ഭുതപ്പെടുവാനും ഇടയാക്കിയേക്കാം. ഭേദത്തിൽ അഭേദവും അദ്വൈതത്തിൽ ദ്വൈതവും ഒരേപോലെ പുലർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ രണാങ്കണത്തിൽ വിജയിച്ചു കയറുന്ന ശ്രീമാന്മാരാണ് അവിട്ട നക്ഷത്രക്കാർ. ഒരേപോലെ തന്നെ സ്ത്രീകളിലും ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ഘടിപ്പിക്കാം. രാമായണത്തിലെ ദുന്ദുഭി എന്ന കഥാപാത്രത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാബലശാലിയായിട്ടുള്ള ബാലിയെ പോലും വട്ടം കറക്കിയിട്ടുള്ള ഒരു അസുരനാണ് ദുന്ദുഭി. ദുന്ദുഭിയുടെ നക്ഷത്രം അവിട്ട നക്ഷത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വസിഷ്ഠന്റെ ശാപം മൂലം മനുഷ്യനായിട്ട് പിറന്ന വസുക്കളിൽ ഒരാളായിട്ടാണ് ഭീഷ്മ പിതാമഹനെ കാണുന്നത്. അതായത് ഭീഷ്മ പിതാമഹൻ വസുക്കളുടെ അവതാരമാണ്. തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും ഔട്ട നക്ഷത്രക്കാർക്ക് കഴിയുമെന്ന് ഭീഷ്മ പിതാമഹനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിട്ട നക്ഷത്രക്കാർ നല്ല കർമ്മസിദ്ധിയുള്ളവരായിരിക്കും. വിതച്ചത് 100 മേനി കൊയ്യുവാൻ സാധിക്കുന്നവരായിരിക്കും. മകരരാശി വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ കുംഭം രാശി ശിവഭഗവാനെ സൂചിപ്പിക്കുന്നതാണ്. ഈ രണ്ട് രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ ഒരു ശൈവ വൈഷ്ണവ സങ്കലനം അവിട്ട നക്ഷത്രക്കാരിൽ ഉണ്ടാകും. അതായത് സ്ഥിതിയും സംഹാരവും കലർന്ന ഒരു പ്രവർത്തനം അവിട്ടം നക്ഷത്രക്കാരിൽ ഉണ്ടാകും. അവിട്ടത്തിൽ പിറന്നാൽ തവിട്ടുപ്പാനയും പണം എന്ന് തമിഴിൽ അവിട്ട നക്ഷത്രക്കാരെ കുറിച്ചൊരു ചൊല്ലുണ്ട്. ഈ ചൊല്ലിനെയാണ് പിന്നീട് അവിട്ട നക്ഷത്രക്കാർ അവിട്ടം തവിട്ടിലും തേടും എന്നുള്ള ചൊല്ലായിട്ട് മലയാളത്തിൽ മാറിയത്. എന്നാൽ ഇതൊരു പ്രതിലോമമായിട്ട് ഇവരെ ബാധിച്ചേക്കാം. പണം തന്നെ എല്ലാം എന്നുള്ള കാര്യത്തോളം ഇവരെ ചെന്നെത്തിക്കാനും ഈ ഒരു സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ അവിട്ട നക്ഷത്രക്കാരിൽ ഉണ്ടായേക്കാം. ഇനി നമുക്ക് അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ആചാരയുക്താദര ചാരുശീലോ ധനാദിശാലി ബലവാൻ കൃപാലു യസ്യ പ്രസൂതൗച ഭവേദ്ധനിഷ്ഠ മഹാപ്രതിഷ്ഠ സഹിതോ നരസ്യാൽ. അവിട്ട നക്ഷത്രക്കാർ ആചാരശീലങ്ങൾ ഉള്ളവരായിരിക്കും. വളരെ ധനവും ദയവും ഉള്ളവരായിരിക്കും. ശരീരബലവും മാനസിക ബലവും ഉള്ളവരായിരിക്കും. സ്വന്തമായി വലിപ്പം കൂടിയ വാസസ്ഥലവും ഉള്ളവരായിരിക്കും. ആശാവൂർ വസുമാൻ വസൂട് ജനിത പീനാംഗ കണ്ഠ സുഖി എന്ന ജാതക പാരിജാതത്തിലെ ശ്ലോകത്തിന്റെ അർത്ഥം കൂടി നമുക്ക് പരിശോധിക്കാം. തൃഷ്ണകളും അഭിലാഷങ്ങളും അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് കൂടുതലായിരിക്കും.
ഇവർ ധനപുഷ്ടിയുള്ളവരായിരിക്കും, തടിച്ച കഴുത്തിന്റെ ഉടമകളായിരിക്കും, കൂടാതെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നവരുമായിരിക്കും. ഗീതപ്രിയോ ബന്ധുമാന്യോ ഹേമരത്നൈരലംകൃത ജാതോ നരോ ധനിഷ്ഠായാം ശതൈകസ്യ പതിർഭവേൽ എന്ന മാനസാഗരി എന്ന ഗ്രന്ഥത്തിന്റെ ശ്ലോകത്തിലെ അർത്ഥം കൂടി നമുക്ക് പരിശോധിക്കാം. അവിട്ട നക്ഷത്രക്കാർ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ബന്ധുക്കളാൽ ആദരിക്കപ്പെടുന്നവരായിരിക്കും, കൂടാതെ സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, നൂറുകണക്കിനുള്ള ആളുകളുടെ നേതാവുമായി മാറും എന്നാണ് പറയുന്നത്. ധനവാൻ ദാതാശൂരോ വിദേശവാൻ നിർഘൃണശ്ച ധർമ്മിഷ്ഠ അമൃതിക്കെ വാചാടോ വസുകേ തൗരിത്രിക പ്രിയ ശ്രീമാൻ എന്നാണ് മറ്റൊരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ അർത്ഥം കൂടി പരിശോധിക്കാം. ഇവർ സമ്പന്നരും ദാനശീലമുള്ളവരും ശൂരത്വമുള്ളവരും നിർഭയരുമായിരിക്കും. കൂടാതെ ഇവർ ധർമ്മശീലനും അമിതമായി സംസാരിക്കുന്ന ശീലമുള്ളവരും കള്ളം പറയുന്നവരും നൃത്തം ഗീതം വാദ്യം എന്നിവയിൽ പ്രിയമുള്ളവരും ഐശ്വര്യമുള്ളവരുമായിരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. മറ്റു ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഔട്ട നക്ഷത്രക്കാരെ കുറച്ചുകൂടെ നമുക്കൊന്ന് അടുത്തു പരിചയപ്പെടാം. ഇവർ കാര്യകുശലന്മാരും പ്രവർത്തന സാമർഥ്യമുള്ളവരുമായിരിക്കും. അറിവുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇവർ അനുഗ്രഹീതരായിരിക്കും. തനിക്കറിയാവുന്ന വിഷയങ്ങളെ നല്ലതുപോലെ പറഞ്ഞു ഫലിപ്പിക്കാനും ഇവർക്ക് കഴിയും. ഇവർ സ്വതന്ത്ര പ്രകൃതികളും സ്വന്തം കഴിവിൽ ഇവർക്ക് പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ആരെയും ആശ്രയിക്കാതെയും ആരോടും വിധേയത്വമില്ലാതെയും ജീവിക്കാൻ ആഗ്രഹിക്കും. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യപ്രാപ്തി നേടാതെ ഇവർ പിന്മാറാറില്ല. ഇവർ ഗൂഢബുദ്ധികളാണ് എന്ന് പറയാം. പുറമേ ഇവർ ശുദ്ധാത്മാക്കളാണ് എന്ന് ഭാവിക്കുകയും ചെയ്യും. ഇവർ സ്വന്തം അനുഭവങ്ങളെ കൊണ്ട് വാദപ്രതിവാദങ്ങളിലും തർക്കങ്ങളിലുമൊക്കെ വിജയിക്കുകയും അപ്രകാരമുള്ള കാര്യങ്ങളിൽ ശോഭിക്കുകയും ചെയ്യും. അവിട്ടം നാളുകാർ പല വിഷയങ്ങളിലും അഭിജ്ഞനും ബുദ്ധിമാനുമാകും. ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഇവർ അറിവ് നേടുകയും സ്വയം ശുദ്ധഗതിക്കാരനായിരിക്കുകയും ചെയ്യും. ഇവർ അഭിമാനം കാത്തുരക്ഷിക്കുകയും സ്വയം കിഴിയുന്ന സ്വഭാവത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. ശാസ്ത്രയശീലവും സാധുശീലവും ഉണ്ടാകുമെങ്കിലും സ്വയം ഉൾപോര് നടന്നേക്കാം. വിദ്യാഭ്യാസം ഇവർക്ക് ഏത് നിലയിലായിരുന്നാലും നല്ല ബുദ്ധിസാമർഥ്യം ഉണ്ടാകാം. ഇവർ ആരോഗ്യ ഭീരുവല്ല എന്നാണ് പറയുന്നത്. വ്യവഹാരങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഒക്കെ ഇവർ അത്ഭുതകരമായിട്ട് വിജയിക്കുന്നവരാകും. അവിട്ട നക്ഷത്രക്കാർ ധനസമ്പാദനത്തിന് വേണ്ടി കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. ആരോഗ്യവാന്മാരായിരിക്കുമെങ്കിലും സ്വന്തം ആരോഗ്യ കാര്യത്തിൽ പരിപാലനം ചെയ്യുന്നതിൽ ഇവർ അശ്രദ്ധ കാണിക്കുകയും ചെയ്യും. ധനസമ്പാദനം മുഖ്യ ലക്ഷ്യമായിട്ടുള്ള ഇവർ സ്വതവേ പിശുക്ക് കാട്ടാനും സാധ്യതയുണ്ട്. സ്വതന്ത്ര പ്രകൃതി പ്രവർത്തന സാമർഥ്യം സ്വന്തം കുടുംബത്തോടും മതത്തോടും താൽപര്യം സ്വാർത്ഥത വിധേയത്വമില്ലായ്മ സ്വന്തം കഴിവിലുള്ള വിശ്വാസം രഹസ്യം സൂക്ഷിക്കുന്നതിനുള്ള കഴിവ് എന്നിവയൊക്കെ അവിട്ട നക്ഷത്രക്കാരുടെ ലക്ഷണങ്ങളായിട്ട് പറയാം. ഇവർ നേതൃത്വ പാഠവും ഉള്ളവരും കർമ്മ കുശലതയുള്ളവരുമായിരിക്കും. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തല ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള ഇവരുടെ നിൽപ്പ് തന്നെ ചിലപ്പോൾ ശ്രദ്ധ നേടിയേക്കാം. അവിട്ട നക്ഷത്രത്തിന്റെ രാശിനാഥൻ ശനി ആയതുകൊണ്ട് തന്നെ മനസ്സിന് വികാസവും പുരോഗതിയും കുറവായി കാണാറുണ്ട്. ഇവർ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നവരായാലും തനി യാഥാസ്ഥിതികന്മാരായിരിക്കും. ഇണങ്ങാനും പിണങ്ങാനും ഇവർക്ക് അധിക നേരമൊന്നും വേണ്ടിവരില്ല. ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ ഭൗതികതയ്ക്ക് അപ്പുറത്ത് മറ്റൊന്നുമില്ല എന്നുള്ള ചിന്താഗതിയാണ്. ആത്മീയതയ്ക്ക് ഇവരുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടാകാറില്ല. ഇതുവരെ പറഞ്ഞതെല്ലാം ഔട്ട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. നമുക്കിനി ഔട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേക ഫലങ്ങളൊന്ന് പരിശോധിക്കാം. ഭവേ ധനിഷ്ഠ സു കഥാനുരക്ത നാരീ പ്രഭൂതാന സുവസ്ത്രഭാജ നാനാർത്ഥത പ്രാപ്തയോ നിഷണ്ണ ഗുണാധിക സദ്ഗുണചേഷ്ടിതാച എന്നാണ് യവന ജാതകം എന്ന ഗ്രന്ഥത്തിൽ സ്ത്രീകളെ കുറിച്ച് പ്രത്യേകമായിട്ട് ഫലം പറഞ്ഞിരിക്കുന്നത്. അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ കഥകളിലും ചരിത്രത്തിലും പ്രത്യേക പ്രതിപത്തി കാട്ടും എന്നാണ് പറയുന്നത്. അന്നപാനീയങ്ങളൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും. വസ്ത്ര ആഭരണാദികളൊക്കെ ധാരാളമുള്ളവരായിരിക്കും. നല്ല പെരുമാറ്റം ഉണ്ടാകും. ദാനശീലതയും ദയയും മറ്റു വലിയ സദ്ഗുണങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ പൊതുവായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്ന ചില കാര്യം കൂടി നമുക്ക് നോക്കാം.
ഇവർ നല്ല തന്റേടമുള്ളവരും വിവേകശാലിനികളുമായിരിക്കും. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ഇവർ പൊതുവെ പിന്നോക്കമായി കാണപ്പെടാറുണ്ട്. രക്തവാതരോഗം, ഗർഭാശയ രോഗം എന്നിവയൊക്കെ ഇവരെ വിട്ടുമാറാതെ പിടികൂടിയേക്കാം. ഗൃഹഭരണത്തിലായാലും ഔദ്യോഗിക ഭരണത്തിലായാലും ഇവർ അസൂയാർഹമായിട്ടുള്ള വിധത്തിൽ ശോഭിക്കും. 27 നക്ഷത്രത്തിലും ജനിച്ച സ്ത്രീകളെ കുറിച്ച് പൊതുവായിട്ട് ചിന്തിച്ചാൽ അതിൽ സാമ്പത്തിക വിഷയത്തിൽ ഏറ്റവും സ്വാശ്രയത്വം ഉള്ളത് അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളിലായിരിക്കാം. തൊഴിലെ വരുമാനം, സ്വത്ത് ഇവയൊക്കെ ഉണ്ടോ എന്നുള്ള ചിന്ത ഒഴിച്ചു നിർത്തിക്കൊണ്ട് പൊതുവായിട്ടുള്ള ഇവരുടെ സാമ്പത്തിക സ്ഥിതിയെ ചിന്തിച്ചാൽ ഇവർ ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ടുന്നവരായിരിക്കാറില്ല. സക്രിയവും സജീവവുമായിട്ടുള്ള വ്യക്തിത്വമാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച കൊച്ചുകുട്ടികൾ പോലും മറ്റുള്ളവരെക്കാൾ ചൊടിയും ചുഴയും ഉള്ളവരായിരിക്കും എന്ന് പറയാറുണ്ട്. അവിട്ട നക്ഷത്രം മകരക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. മകരക്കൂറുകാരുടെ ഫലത്തിലൂടെ നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ സ്വഭാവത്തെ ഒന്ന് പരിശോധിക്കാം. മകരരാശിയുടെ നിറം പല നിറം കലർന്നതാണ്. തമോ ഗുണമുള്ള രാശിയാണ്, തെക്ക് ദിക്കിൽ സഞ്ചരിക്കുന്ന രാശിയാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ 1-2 പാദമാണ് മകരം രാശിയിൽ ഉൾപ്പെടുന്നത്. രാത്രിയിൽ ബലമുള്ള രാശിയാണ്, പൃഷ്ഠം കൊണ്ട് ഉദിക്കുന്ന രാശിയാണ്. തടിച്ച ശരീരമുള്ളതാണ്, വനത്തിൽ സഞ്ചരിക്കുന്ന ശീലമുള്ളതാണ്. മാനും മുതലയും കലർന്ന ശരീരമുള്ളതാണ്. ജലത്തിലും കരയിലുമായിട്ട് വസിക്കുന്നതാണ്, അതായത് പൊതുവെ ജലത്തോടടുത്ത പ്രദേശത്തായിരിക്കും. മകരക്കൂറിന്റെ അധിപൻ ശനിയാണ്. ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം മകരക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രത്തിന്റെ 1-2 പാദക്കാർക്ക് നമുക്ക് ആരോപിക്കാവുന്നതാണ്. ഇവരുടെ അരക്കെട്ടും കീഴ്ഭാഗങ്ങളും ഒക്കെ പൊതുവെ മെലിഞ്ഞിട്ടായിരിക്കും. ഇവർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്തവരായിരിക്കും. ഇവർ നല്ല കണ്ണുകളുള്ളവരായിരിക്കും, പൊതുവെ ശരീരബലമുള്ളവരായിരിക്കും. മകരക്കൂറുകാർ പൊതുവെ കുടുംബസ്നേഹികളായിരിക്കും. അലസത ഇവരുടെ പൊതു സ്വഭാവമായിരിക്കും. കാര്യസാമർഥ്യം അത്ര മെച്ചമായിരിക്കില്ല. ശാസ്ത്ര സാമർഥ്യമുണ്ടാകുക, സർഗവാസന പുലർത്തുക എന്നിവയൊക്കെ ഇവരുടെ എടുത്തു പറയേണ്ട ശീലങ്ങളാണ്. പിശുക്ക്, സഞ്ചാരശീലം, അധർമ്മം പ്രവർത്തിച്ചിട്ട് ധാർമ്മികനാണെന്ന് തോന്നിപ്പിക്കുന്ന ശീലം എന്നിവയൊക്കെ മകരക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാരിൽ ഉണ്ടായേക്കാം. ഇവരുടെ സുഹൃത്തുക്കൾ അധികവും പ്രായം, കുലമഹിമ, വിദ്യാഭ്യാസം, ജാതി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കാം. മകരരാശിയുടെ നിറം പല നിറം കലർന്നതാണ് എന്ന് പറഞ്ഞതിലൂടെ ഇവരുടെ സ്ഥായിയായിട്ടുള്ള സ്വഭാവം നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് തന്നെ കണക്കാക്കാം. ഉരുളുന്ന കല്ലിൽ പുരളുമോ പായൽ എന്നുള്ള ഒരു ചൊല്ലുണ്ട്. അതേമാതിരി ഇവർ അപ്പോഴപ്പോൾ തോന്നുന്ന മാതിരി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. പ്രത്യുൽപ്പന്ന മതിത്വം വളരെ കൂടിയ നക്ഷത്രക്കാരാണ് ഇവർ. ചരരാശിയാണ് മകരം എന്നുള്ളതിനാൽ ഉറപ്പുള്ള സ്വഭാവവും ഇവർക്ക് ഉണ്ടാകാറില്ല. ഓന്തിന്റെ നിറം മാറുന്നത് പോലെ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കാം. അവയ്ക്കൊക്കെ ഇവർ ന്യായീകരണം കണ്ടെത്തുകയും ചെയ്യും. മകരം ഒരു ചരരാശിയാണ്. മകരരാശി രാശിചക്രത്തിൽ 10-ാമത്തെ രാശിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ തൊഴിലിലും ഒരു സഞ്ചാരശീലം ഉണ്ടായേക്കാം. ഒന്നുകിൽ സഞ്ചാരം ആവശ്യമുള്ള തൊഴിൽ, അഥവാ തൊഴിൽ സ്ഥലത്തേക്ക് സഞ്ചരിക്കേണ്ടി വരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗത്തും ഇവർക്ക് ഉണ്ടായേക്കാം. അതായത് വീടിനോട് അടുത്ത് തന്നെ തൊഴിലുള്ള അവിട്ട നക്ഷത്രക്കാർ വളരെ കുറവായേക്കാം എന്ന് തന്നെ കരുതണം. പുതിയ സ്ഥലം, സാഹചര്യം ഇവയോടെല്ലാം അവിട്ട നക്ഷത്രക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യും. ഗൃഹാതുരത്വം അഥവാ നൊസ്റ്റാൾജിയ ഏറ്റവും കുറവുള്ള ഒരു നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. മകരത്തിന്റെ അധിപൻ ശനി ആയതുകൊണ്ട് തന്നെ സ്വതവെ കാർക്കശ്യ സ്വഭാവമുള്ളവരുമായിരിക്കും ഇവർ. എപ്പോഴും പിന്നോട്ടടിക്കുന്ന ഒരു വിപരീത ശക്തി ഇവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ അത് ഇവർ തന്നെയായിരിക്കും, ഇവരുടെ ചിന്താഗതി തന്നെയായിരിക്കും. അതായത് ഇവരുടെ ചിന്താഗതിയെയും പിന്നോട്ടടിക്കുന്ന സ്വഭാവത്തെയും മറികടക്കുക എന്നുള്ളത് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു വലിയ പരീക്ഷണമായിരിക്കും. ഇനി നമുക്ക് മകരക്കൂറിൽ ജനിച്ച സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രത്യേക ഫലങ്ങളിലൂടെ അവിട്ട നക്ഷത്രക്കാരെ ഒന്ന് പരിചയപ്പെടാം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച, മകരക്കൂറിൽ ജനിച്ച സ്ത്രീകളുടെ പല്ലിന് പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ശനിയുടെ രൂപവർണ്ണനയിൽ നിരപ്പും ഭംഗിക്കുറവുമുള്ള പല്ലിനെ വർണ്ണിക്കുന്നുണ്ട്. ശനിയുടെ കാഠിന്യം മൂലം മുഖത്ത് കാർക്കശ്യതയും ഇവരിൽ പ്രകടമായേക്കാം. മനോജ്ഞ എന്നും സുരൂപ എന്നും ശ്ലോകത്തിൽ പരാമർശിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പല്ലിന്റെ വൈരൂപ്യം ഇവരുടെ പൊതുവെയുള്ള സൗന്ദര്യത്തെ ബാധിക്കാറില്ല എന്ന് തന്നെ പറയണം. മകരക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ശൂരതയുള്ളവരായിരിക്കും. അതായത് ശൗര്യഗുണത്തിന്റെ കാരഗ്രഹമായിട്ടുള്ള ചൊവ്വ ഉച്ചം പ്രാപിക്കുന്നത് മകരക്കൂറിലെ അവിട്ട നക്ഷത്രത്തിലാണ്. മകരക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് നല്ല വിദ്യാഗുണമുണ്ടായിരിക്കും.
ഇവർ സജ്ജനങ്ങളോട് കൂടി പോകുന്നവരായിരിക്കും, സത്യം പറയുന്നവരായിരിക്കും, ഇവരുടെ നീതിബോധം കുറ്റമറ്റതായിരിക്കും, കൂടാതെ ഇവർ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവരുമായിരിക്കും. ഇനി നമുക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ കുംഭക്കൂറിന്റെ ഫലത്തിലൂടെ, കുംഭക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാരെ ഒന്ന് പരിചയപ്പെടാം. അവിട്ട നക്ഷത്രത്തിന്റെ 3-4 പാദങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത്. കുംഭം രാശിയുടെ നിറം കീരിയുടെ നിറമാണ്, ഒത്ത ശരീരമാണ്, ഒഴിഞ്ഞ കുടം, കയ്യിലേന്തിയ പുരുഷന്റെ രൂപമാണ് കുംഭം രാശിയുടെ സ്വരൂപം. പകൽ ബലമുള്ളതും ശീർഷം കൊണ്ട് ഉദിക്കുന്നതുമാണ്. ശൂദ്രജാതിയിലുള്ള രാശിയാണ്, പടിഞ്ഞാറ് സ്ഥിതിയുള്ള രാശിയാണ്, വാദക്കൂറുള്ള രാശിയാണ്, കൂടാതെ തമോ ഗുണമുള്ള രാശിയാണ് കുംഭം രാശി. ശനിയാണ് കുംഭം രാശിയുടെ അധിപൻ. ഒട്ടകത്തിന്റേതുപോലെയുള്ള നീണ്ട കഴുത്ത്, തടിച്ച ഞരമ്പുകൾ, പുറത്തും മറ്റും പരുവരുത്ത രോമങ്ങളുള്ള ദേഹം, മുഖം, തുടകൾ, അരക്കെട്ട്, കാലടികൾ എന്നിവ വലിപ്പമേറിയതാകുക, ക്രൂരത, പാപകർമ്മങ്ങളിൽ താല്പര്യം എന്നിവയൊക്കെ കുംഭക്കൂറിൽ ജനിച്ചവരുടെ, അതായത് കുംഭക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയണം. അന്യന്റെ ധനത്തിൽ ആഗ്രഹം, ഇടയ്ക്കിടെ ധനം ക്ഷയിച്ചും വർദ്ധിച്ചും ഒക്കെ വരുന്ന അവസ്ഥ, അതായത് ചിലപ്പോൾ പ്രഭുവായിട്ടും ചിലപ്പോൾ ദരിദ്രനായിട്ടും ഒക്കെ തീർന്നേക്കാം. ധനവാനായിട്ടും ദരിദ്രനായിട്ടുമുള്ള അവസ്ഥ മാറി മാറി വന്നേക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സുഗന്ധലേപനങ്ങൾ, പൂക്കൾ ഇവയിൽ പ്രിയത്വം, മടി പിടിച്ചിരിക്കാനും അലഞ്ഞു തിരിയാനും വഴി നടക്കാനും ഒക്കെ ഇഷ്ടം എന്നിവ കുംഭക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാരുടെ പ്രത്യേകതയായിരിക്കും. കുംഭരാശിക്കാരുടേത് പ്രത്യേകിച്ച് ഏകാന്ത വ്യക്തിത്വമാണ്. എന്നാൽ ഇവർ അന്തർമുഖരോ സമൂഹത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരോ ആയിരിക്കില്ല. ചിന്താശീലരും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരും പൌരുഷശാലികളുമായിരിക്കും. ജീവിതത്തെ ആർഭാടമോ ആഘോഷമോ ആയി കാണാൻ ഇവർക്കാകുകയില്ല. തത്വചിന്താപരമായിട്ടായിരിക്കും ഇവരുടെ വീക്ഷണം എന്ന് പറയാം. സ്വതേ ഇവരുടെ പുരോഗതി പതുക്കെ ആയിരിക്കും എന്ന് മാത്രം. മധ്യവയസ്സിന് ശേഷം കൂടുതൽ തിളങ്ങുന്നവരും നേട്ടം കൊയ്യുന്നവരുമായിരിക്കും കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർ. ഇത് രാശിനാഥനായിട്ടുള്ള ശനിയുടെ പ്രകൃതത്തിലൂടെ ഇവർക്ക് ലഭിക്കുന്ന ഫലമാണ്. കൂടെയുള്ളവർ കളി നിർത്തി പോകുമ്പോൾ കളത്തിലേക്ക് എത്തുന്നവരാണ് ഇവർ. എന്നാൽ ഇതിലൊന്നും അവർ പരിതപിക്കാറില്ല, വിഷമിക്കാറില്ല, ഇതെന്റെ വിധിയാണ് എന്ന് സമാധാനിക്കും. അതായത് ഇവർ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട്, സത്യത്തെ സത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നവരായിരിക്കും. കുംഭം രാശിയുടെ ചിഹ്നമായിട്ടുള്ള ഒഴിഞ്ഞ കുടം ജീവിതം ആത്യന്തികമായിട്ട് നിസ്സാരവും ശൂന്യവും നിഷ്ഫലവുമാണെന്നുള്ള സൂചന നൽകുന്നതാകാം. അതിന് ചേർന്ന മാനസികാവസ്ഥ കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരിലും കാണാറുണ്ട്. ആഹ്ലാദത്തിന്റെ നിമിഷത്തിലും അട്ടഹാസം ഒഴിവാക്കാനും വിജയ കിരീടം ചൂടുന്ന സമയത്തും സംയമനം പാലിക്കാനും ശനിയുടെ സ്വാധീനം കൊണ്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. മകരക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരും കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരും തമ്മിൽ ഈ കാര്യത്തിൽ വളരെ വലിയ വ്യത്യാസം കാണാറുണ്ട്. മകരക്കൂറുകാരുടെ വൈകാരികത സ്ഫോടനാത്മകമാണ്, അത് ആളിക്കത്താറുണ്ട്. കുംഭക്കൂറുകാരിൽ അത് ചിന്താപരമായിട്ടുള്ള ഉയർച്ചയായിട്ടും വളർച്ചയായിട്ടും കാണാറുമുണ്ട്. ജീവിതം തന്നെ ഒരു ആധ്യാത്മിക വിദ്യാലയമാണെന്നുള്ള ദാർശനിക ചിന്ത കുംഭക്കൂറുകാരിൽ ആഴത്തിൽ വേരോടും. സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റുമ്പോഴും ഇത്തരം മനോഭാവം കുംഭക്കൂറുകാർ പുലർത്താറുണ്ട്. അതാണ് അവരുടെ വ്യക്തിത്വത്തിന്റെ അപൂർവത. ഇനി നമുക്ക് കുംഭക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ പ്രത്യേക ഫലത്തെ ഒന്ന് നോക്കാം. കുംഭക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖകാന്തിയുള്ളവരായി തീരാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇവരുടെ മുഖം സദാ പ്രസന്നമായിരിക്കും. ദാനശീലം ഇവരുടെ ഒരു പ്രത്യേകതയായിരിക്കും. കൂടാതെ സന്താന സൗഭാഗ്യത്താൽ ഇവർ അനുഗ്രഹീതരുമായിരിക്കും. ധനധാന്യ സമൃദ്ധി ഇവർക്ക് എക്കാലത്തും ഉണ്ടാകും. ശുഭാനുകാര എന്ന പദം ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ ഐശ്വര്യവതികളായിരിക്കും എന്ന് നിസ്സംശയം പറയാം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ശുഭകാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരികൾ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് മൂലം സൽകീർത്തി ഇവരെ തേടിയെത്തിയേക്കാം. കൂടാതെ ഇവർ ഏത് സാഹചര്യത്തിലും അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നവളുമാകാം. അവിട്ട നക്ഷത്രം മകരം, കുംഭം എന്നീ രണ്ട് രാശികളിലായിട്ടാണ് ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. രണ്ട് രാശിയുടെയും അധിപൻ ശനിയാണ്. നമുക്കിനി ശനിയുടെ സ്വഭാവ വിശേഷതകളിലൂടെ അവിട്ട നക്ഷത്രക്കാരെ ഒന്ന് പരിചയപ്പെടാം. ഇവരുടെ രാശിനാഥൻ ശനി ആയതുകൊണ്ട് തന്നെ ഒരു സ്ത്രൈണതയും ചപലതയും ചാഞ്ചല്യ പ്രകൃതവും ഒക്കെ ഇവരിൽ ഏറി നിൽക്കാറുണ്ട്. ഉറപ്പും പുരുഷപ്രകൃതവും കുംഭക്കൂറുകാരിൽ കുറച്ച് ഏറെ പ്രകടമായേക്കാം. എന്നിരുന്നാലും ശനിയുടെ സ്വാധീനം രണ്ടു കൂറുകാരിലും ഒരേപോലെ തന്നെയൊക്കെ
ഏതാണ്ട് പ്രകടമായി തന്നെ കണ്ടേക്കാം. ലളിതമായിട്ടുള്ള വിഷയങ്ങളെ സങ്കീർണവും കഠിനവുമാക്കാൻ ശനിക്ക് വിരുതേറെയാണ്. അതുകൊണ്ട് തന്നെ ഔട്ടനാളുകാർ അറിയാതെ തന്നെ ചിലപ്പോൾ ഏത് കാര്യത്തെയും ദുർഗ്രഹമാക്കാറുമുണ്ട്. പെട്ടെന്ന് ഫലമുണ്ടാക്കാവുന്ന കാര്യങ്ങളെ ഇവർ മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചേക്കാം. എല്ലാ കാര്യങ്ങളും 13 മണിക്കൂറിൽ ചെയ്തു തീർക്കുന്നതാണ് ഇവരുടെ ഒരു വിനോദം. അങ്ങനെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു ആകുലതയും ഉത്കണ്ഠയും ഒക്കെ പെരുപ്പിക്കാൻ ഇവർ കാരണക്കാരായി തീരും. ഹരിശ്ചന്ദ്രന്മാരാണ് എന്ന് എല്ലായ്പ്പോഴും ഭാവിക്കും. എന്നാൽ നട്ടാൽ കുരുക്കാത്ത നുണയും പൊളിവചനങ്ങളും പറയുകയും ചെയ്യും. സഹനശക്തി ശനിയുടെ മറ്റു ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന വലിയൊരു ഗുണവിശേഷമാണ്. അവിട്ട നക്ഷത്രക്കാർ ചൊവ്വയുടെ സ്വാധീന വലയത്തിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ കൂടിയും ശനിയുടെ ഈ പ്രകൃതം മൂലം വെട്ടാൻ വരുന്ന പോത്തിനോട് പോലും ചിലപ്പോൾ ക്ഷമിച്ചേക്കാം. കൊള്ളരുതാത്തവരോട് പോലും ചിലപ്പോൾ സഹനം കാട്ടിയേക്കാം. ഉപനിഷത്തുകളിൽ തിദീക്ഷ എന്നൊരു സഹനശക്തിയെ കുറിച്ച് പറയാറുണ്ട്. ഇത്തരത്തിലുള്ള ത്യാഗശീലം ഔട്ട നക്ഷത്രക്കാരും പ്രകടിപ്പിച്ചേക്കാം. ചിരകാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സഫലമാകാറാകുമ്പോൾ എന്തിനാണ് ഇതെന്ന് ഇവരിൽ ഒരു സന്ദേഹം തോന്നിയേക്കാം. കിട്ടാതിരുന്നപ്പോൾ വ്യസനിച്ച ആളാണോ ഇത് എന്ന് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് സംശയം തോന്നാം. ഇവരുടെ ഈ പെരുമാറ്റത്തിലെ പദവും ഭാഗതയും ഒക്കെ ശനിയുടെ പ്രത്യേകത തന്നെയാണ്. പല കാര്യങ്ങളുടെയും സത്യം ചികഞ്ഞറിയാനുള്ള കൗതുകം ഔട്ടനാളുകാരിൽ ഉണ്ടാകും. തുരന്ന് തുരന്ന് സ്വർണം കണ്ടെത്തുമ്പോഴുള്ള ഒരു ഖനകന്റെ ആഹ്ലാദം ഇവരിൽ അപ്പോഴുളവാകും. എന്നാൽ ശനിയുടെ സ്വാധീനം മൂലമാകാം ഒരു വൈപരീത്യം ഇവർക്ക് ലഭിക്കാറുണ്ട്. അതായത് ഇത് നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ഈ മഹാസിദ്ധി ഇവർ വിനിയോഗിക്കുക. പലപ്പോഴും ഇവർ ഇവരുടെ വമ്പൻ കഴിവുകളെ ദൂർത്തടിക്കുന്നവരായി മാറാറുണ്ട്. ശനിയുടെ സിദ്ധിയെയൊക്കെ ചൊവ്വ തുരങ്കം വയ്ക്കുന്നതായി പലപ്പോഴും നമുക്ക് ഔട്ട നക്ഷത്രക്കാരിലൂടെ മനസ്സിലാക്കാം. വിരക്തിയാണ് ശനിയുടെ മുഖമുദ്ര. ഔട്ട നക്ഷത്രക്കാരിലും ഇത് ഉണ്ടായേക്കാം. ഡിറ്റാച്ച്മെന്റ് അഥവാ മമതാരാഹിത്യം ഔട്ട നക്ഷത്രക്കാർ ആരൊക്കെയാണെങ്കിലും അവർ ശനിദശാകാലത്തെങ്കിലും കുറഞ്ഞ പക്ഷം പ്രകടിപ്പിച്ചേക്കാം. മറ്റുള്ളവരിൽ കൊതിയും പ്രിയവും തോന്നിപ്പിക്കുന്ന വിഭവങ്ങൾ ഇവരുടെ ഉള്ളിൽ ഒരു ചലനവും സൃഷ്ടിക്കില്ല. പല വിഷയങ്ങളിലും ഇവർ ഇതേ സ്വഭാവം പ്രകടിപ്പിച്ചേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അവർ പുറം കൈകൊണ്ട് തട്ടിക്കളയാൻ ഇവർക്ക് യാതൊരു വഴിയും ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാം. അവിട്ട നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത അഷ്ടവസുക്കളാണ്. അഷ്ടവസുക്കളുടെ സ്വഭാവത്തിലൂടെ നമുക്ക് അവിട്ട നക്ഷത്രക്കാരെ ഒന്ന് പരിചയപ്പെടാം. പേരിൽ തന്നെയുണ്ട് അഷ്ടവസുക്കൾ 8 പേരാണ് എന്നുള്ളത്. എന്നാൽ പേരുകൾ ഒരു തർക്ക വിഷയമാണ്. ചില ഗ്രന്ഥങ്ങളിൽ വ്യത്യാസമായിട്ട് കാണാറുണ്ട്. ഗണദേവതകൾ എന്നൊരു വിപുലമായിട്ടുള്ള സംഘമുണ്ട്. അതിലെ ഒരു സംഘം മാത്രമാണ് അഷ്ടവസുക്കൾ. ഒരുപക്ഷെ ചില കാലഘട്ടങ്ങളിൽ അഷ്ടവസുക്കളിൽ ചിലർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മറ്റൊരു ചിലരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. ധരൻ, ധ്രുവൻ, സോമൻ, അഹസ്, അനിലൻ, അനലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നിങ്ങനെ 8 പേരുകളാണ് പൊതുവായിട്ട് അഷ്ടവസുക്കളെ കുറിച്ച് പറയാറുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ അഹസ്സിനു പകരം ആപൻ എന്ന പേരും കാണാറുണ്ട്. ദക്ഷ പ്രജാപതിക്ക് വസുവിൽ ജനിച്ച 8 പുത്രന്മാരാണ് അഷ്ടവസുക്കൾ എന്നാണ് പറയുന്നത്. അതായത് 8 ദേവന്മാരാണ് അഷ്ടവസുക്കൾ എന്നാണ് പറയുന്നത്. അഷ്ടവസുക്കൾ ഒരുമിച്ചല്ലെങ്കിൽ പോലും പല നക്ഷത്രങ്ങളുടെയും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് ദേവതകളാണ്. പല നക്ഷത്രങ്ങൾ ഒരു സിംഹണി പോലെ അവിട്ട നക്ഷത്രക്കാരിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമുക്ക് അഷ്ടവസുക്കൾ ദേവതയായതിലൂടെ അനുമാനിക്കാം. ആ നക്ഷത്രങ്ങളിലെയൊക്കെ പ്രത്യേകതകൾ ഭാഗികമായി ഒരു പക്ഷേ അവിട്ട നക്ഷത്രക്കാരിലും കണ്ടേക്കാം. കാർത്തിക നാളുകാരുടെ അഗ്നിപ്രകൃതമായിട്ടുള്ള ഉന്മേഷശീലവും മകയിര നക്ഷത്രക്കാരുടെ ചന്ദ്രപ്രകൃതമായിട്ടുള്ള ആരോഹണ അവരോഹണ ആവർത്തന ശീലവും ചോതിയുടെ വായു പ്രകൃതമായിട്ടുള്ള സർവതന്ത്ര സ്വതന്ത്ര ശീലവും പുരാണത്തിന്റെ ജലപ്രകൃതമായിട്ടുള്ള ആർദ്രശീലവും അവിട്ട നാളുകാരിൽ സമന്വയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അഷ്ടവസുക്കൾ സമ്പത്തിന്റെ ദേവതമാരുമാണ്. സംഗീതം പോലെയുള്ള സുകുമാര കലകളിൽ പ്രഗത്ഭരുമാണ്. ഈ പ്രകൃതം നല്ലൊരു പക്ഷം ഔട്ട നക്ഷത്രക്കാരിലും കാണാം. ഇവർ ധനപരമായിട്ട് എന്നും ഉയർച്ചയായിരിക്കും. ചിലപ്പോൾ അത് പൈതൃകമായിട്ട് കിട്ടിയ ധനമായിരിക്കാം. അപൂർവമായിട്ട് സ്വാർജിതമായിട്ട് കിട്ടിയ ധനവും ഉണ്ടാകാം. കലാഹൃദയവും സാങ്കേതിക വൈഭവവും അവിട്ട നക്ഷത്രക്കാർ പ്രകടിപ്പിക്കാറുണ്ട്.
അവിട്ട നക്ഷത്രത്തിന്റെ നക്ഷത്രനാഥൻ ചൊവ്വയാണ്. ചൊവ്വയുടെ സ്വഭാവ വിശേഷങ്ങളിലൂടെ നമുക്ക് അവിട്ട നക്ഷത്രക്കാരെ ഒന്ന് പരിചയപ്പെടാം. സമരത്തിൽ തോൽപ്പിക്കാൻ പ്രയാസമായവൻ എന്നൊരു ചൊവ്വയുടെ പര്യായം അഷ്ടോത്തര ശതനാമാവലിയിൽ ചൊവ്വയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വ നക്ഷത്രനാഥനായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരിലും ഈ പോരാട്ട വീര്യമുണ്ടാകും. വീരരസം എന്ന യുദ്ധവീര വിശേഷണം നമുക്ക് ഇവർക്ക് ചാർത്താം. ശനിയുടെ രാശികളിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഇവർ ഭീരുക്കളും പുറകിൽ നിന്ന് യുദ്ധം നയിക്കുന്നവരുമാകും. ഗ്രഹനിലയിൽ ശനിക്കാണ് ബലം കൂടുതലെങ്കിൽ ഈ സ്വഭാവത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുക. എന്നാൽ മറിച്ച് ചൊവ്വയ്ക്ക് ബലമുള്ള ഗ്രഹനിലയാണ് ഇവരുടെ ജനനത്തിൽ എങ്കിൽ മുന്നിൽ നിന്ന് മുഖത്തോട് മുഖം നോക്കി ഇവർ തർക്കിക്കുകയും യുദ്ധം നയിക്കുകയും ചെയ്യും. മറിച്ച് ശനിക്കാണ് ബലം കൂടുതലെങ്കിൽ കലാശം അരങ്ങിലല്ല അണിയറയിലായിരിക്കും ഉണ്ടാകുക. അതായത് ഷേക്സ്പിയറുടെ കൃതിയിലെ ബ്രൂട്ടസ് എന്ന കഥാപാത്രത്തെ പോലെ പിന്നിൽ നിന്ന് കുത്തുന്നവരാകാം. ചൊവ്വയുടെ അധീനതയിലുള്ള നക്ഷത്രമാകിയാൽ അവിവേകവും എഴുത്തിയാട്ടവും ഇവരുടെ കൂടെ പ്രപ്പായേക്കാം. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കയറെടുക്കുന്ന സ്വഭാവം ഉണ്ടായേക്കാം. തർക്കുത്തരം പറയാൻ ഇവർ വിരുദ്ധരാകും. ചിലപ്പോഴൊക്കെ പുണ്ണിൽ കൊള്ളി വെക്കുന്ന മാതിരി എന്ന പ്രയോഗം അന്വർത്ഥമാകുന്ന വിധം ഇവർ സംസാരിച്ചേക്കാം. സംഭാഷണത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഇവർ എരിവും പുളിയും കലർത്തിയേക്കാം. ചെറിയ ഗ്രഹ സദസ്സുകളിൽ പോലും ഇവർ ആരെങ്കിലും ഒക്കെ കുത്തുവാക്ക് പറഞ്ഞ് അവരെ ഭുഷിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഈ സ്വഭാവം ആത്മബോധം അഥവാ ഈഗോയായി ചിലപ്പോഴൊക്കെ പരിണമിക്കാറുണ്ട്. അത് പലപ്പോഴും ഇവർ അറിയാതെ പോകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇവർ അറിയാതെ തന്നെ ഇവരുടെ എതിർപക്ഷത്താകും. സാഹസികനും ആപൽക്കാരിയുമാണ് ചൊവ്വ. ചെറിയ പ്രായത്തിൽ തന്നെ ഔട്ട നക്ഷത്രക്കാരിലും ഈ സ്വഭാവം ഉണ്ടായേക്കാം. അത് ചിലപ്പോൾ അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, കുഴപ്പം വരാവുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക തുടങ്ങി പല രൂപത്തിലൊക്കെ പ്രത്യക്ഷപ്പെടാം. മറ്റുള്ളവരുടെ നെഞ്ഞെടുപ്പ് ഉയരുന്നത് ഇവർക്കൊരു കൗതുകമാണ്. തന്റെ വാക്കും കർമ്മങ്ങളും ആരെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്ന് ഇവർ ചിന്തിക്കാറേയില്ല. ചൊവ്വയുടെ ഒരു വലിയ ഗുണം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കും എന്നുള്ളതാണ്. ചിന്തിക്കാൻ 6 മാസം, പ്രവർത്തിക്കാൻ 6 മാസം എന്നുള്ളത് ചൊവ്വ ബലമായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാറില്ല. അതായത് നാം എള്ള് എന്ന് കണക്കാക്കുമ്പോൾ ഇവർ എണ്ണ എന്ന് കണക്കാക്കുന്നവരാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട്. അത്രയ്ക്ക് ഗതിവേഗമാണ് ഇവരുടെ കർമ്മശൈലിക്ക് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. കാര്യങ്ങളെ ചുവപ്പ് നാടയിൽ ഒളിപ്പിക്കാൻ അവിട്ട നക്ഷത്രക്കാർക്കാവില്ല. തന്ത്രശാലിയായിട്ടുള്ള ഒരു സൈന്യാധിപന്റെ പടനീക്കം പോലെയാണ് ഇവരുടെ പ്രവർത്തനം. നക്ഷത്രനാഥനായിട്ടുള്ള ചൊവ്വ അവിട്ട നക്ഷത്രക്കാർക്ക് നൽകിയ ഒരു വരപ്രസാദം തന്നെയാണ് ഈ സ്വഭാവം. ഇനി നമുക്ക് അവിട്ട നക്ഷത്രക്കാർ തങ്ങാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ധനത്തിന്റെ വിനിമയം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതായത് ബാങ്ക്, അങ്ങാടി, കമ്പട്ടം എന്നിവയൊക്കെ ഉള്ള സ്ഥലങ്ങൾ അവിട്ട നക്ഷത്രക്കാർ തങ്ങാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ്. അമ്യൂസ്മെന്റ് പാർക്ക്, കലകൾ പഠിപ്പിക്കുന്ന സ്ഥലം, പ്രത്യേകിച്ച് നൃത്തം, സംഗീതം ഇവയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, കൂടാതെ ലാബുകൾ, അഗ്നിശാലകൾ, സൈനിക താവളങ്ങൾ, കൂടാതെ ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ അവിട്ട നക്ഷത്രക്കാർ തങ്ങാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇനി നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ ചില ഇഷ്ട അനിഷ്ടങ്ങളെ പരിചയപ്പെടാം. ഊരാക്കുടുക്കുകളൊക്കെ അഴിക്കാൻ വിരുദുള്ളവരാണ് അവിട്ട നക്ഷത്രക്കാർ. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ ഇവർക്കാകും. വെറുതെ ആനന്ദിച്ചും ഉണ്ടും ഉറങ്ങിയും സമയം കളയാൻ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല. സക്രിയമായിരിക്കും ഇവരുടെ ഓരോ നിമിഷവും. അസുരഗണ നക്ഷത്രമായതുകൊണ്ട് സാധാരണക്കാർക്ക് വിഷമകരമായതും അസാധ്യമായിട്ട് തോന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് എളുപ്പം സാധിക്കാനാകും. അതിൽ ഇവർ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. ശനിയുടെ നക്ഷത്രങ്ങളിൽ കർമ്മോത്സുകത ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവിട്ട നക്ഷത്രക്കാരിലാണ്. ഇത് അവരുടെ ഒരു ജന്മായത്തമായിട്ടുള്ള സിദ്ധി കൂടിയാണ്. കലകളും ലളിത വിഷയങ്ങളും ഇവർക്ക് ആസ്വദിക്കാൻ അറിയാം. പക്ഷേ അവയുടെയൊക്കെ ആന്തരിക രഹസ്യങ്ങളാവും ഇവർ പിന്തുടരുക. ഒരു മനുഷ്യനെ ഇവരുടെ മുന്നിൽ നിർത്തിയാൽ ഇവർ അവരുടെ ആകൃതിയും ശരീരശാസ്ത്രവും ഒക്കെ, അതായത് അനാട്ടമി പരിശോധിക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം. അതായത് കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിനേക്കാൾ ഇവർക്ക് താല്പര്യം ഹാർഡ്വെയറിനോടായിരിക്കും. അവിട്ട നക്ഷത്രക്കാരുടെ തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ക്ലാസ്സിൽ അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് പ്രിയങ്കരായിരിക്കും. കൃത്യമായിട്ട് എന്തും ക്ലാസ്സിൽ വരിക, ശ്രദ്ധയോടുകൂടി ഇരിക്കുക, ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുക, പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങിക്കുക, പാഠ്യേതര വിഷയങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ പുലർത്തുക. അങ്ങനെ ചിട്ടയായിട്ടുള്ള ഒരു വ്യക്തിത്വം കുരുന്നു പ്രായത്തിൽ തന്നെ ഇവർ പ്രകടിപ്പിക്കാറുണ്ട്.
കണക്കും ശാസ്ത്രവും സാഹിത്യവും ചരിത്രവും സൈനിക പാഠവും എല്ലാം ഇവർക്ക് ആകർഷണങ്ങളാണ്. സംഗീതം, നൃത്തം, NCC പ്രവർത്തനം, NSS പ്രവർത്തനം തുടങ്ങിയവയിലൊക്കെ ഇവർ താല്പര്യം പ്രകടിപ്പിക്കാം. വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ എഞ്ചിനീയറിംഗ്, വൈദ്യശാസ്ത്രം, വ്യാകരണം, ബയോകെമിസ്ട്രി, മറൈൻ സയൻസ്, അസ്ട്രോണമി, ഫിസിക്സ്, അക്കൗണ്ടൻസി, കമ്പനി കാര്യം, നിയമം തുടങ്ങി ബൗദ്ധിക വ്യാപാരം വേണ്ടുന്ന വിദ്യാഭ്യാസവും തൊഴിലും ഇവർക്ക് താല്പര്യമുള്ളതാകാം. അല്ലെങ്കിൽ ഇത്തരം തൊഴിലുകൾ ഇവർക്ക് ലഭിച്ചേക്കാം. തൊഴിലിൽ കള്ളവും സൂത്രവും കാണിക്കാൻ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഏതു തൊഴിൽ മേഖലയിലാണെങ്കിലും അതിലെ സാങ്കേതിക വിദഗ്ധമായിട്ടുള്ള ആള് ഔട്ട നക്ഷത്രക്കാരായിരിക്കാം. അതായത് സാങ്കേതിക മേഖലയിലുള്ള തൊഴിൽ വിഭാഗത്തിൽ ഔട്ട നക്ഷത്രക്കാർ ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്ന് നിസ്സംശയം പറയാം. ഇനി നമുക്ക് ഔട്ട നക്ഷത്രക്കാരുടെ സന്താന ഭാഗ്യത്തെ ഒന്നറിയാം. നല്ല സന്താനങ്ങളെ ലഭിക്കാൻ ഭാഗ്യമുള്ളവരാണ് ഔട്ട നക്ഷത്രക്കാർ. അനുസരണയുള്ളവരും സൽബുദ്ധികളുമായിട്ടുള്ള സന്താനങ്ങളെ ഇവർക്ക് ലഭിക്കും. മകരക്കൂറുകാർക്ക് പൊതുവെ സന്താനങ്ങൾ കുറവായി കാണാറുണ്ട്. കുംഭക്കൂറുകാർക്ക് പുരുഷ സന്താനങ്ങളും മകരക്കൂറുകാർക്ക് പൊതുവെ സ്ത്രീ സന്താനങ്ങളും കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി നമുക്ക് ഔട്ട നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം ഒന്ന് പരിശോധിക്കാം. ഔട്ട നക്ഷത്രക്കാർക്ക് അനുരൂപരായിട്ടുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്വരചേർച്ചയില്ലായ്മയും അപശ്രുതികളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഈ നക്ഷത്രക്കാരായിട്ടുള്ള പുരുഷന്മാരാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതലായിട്ട് വിജയിക്കുക. ഗൃഹഭരണ സാമർഥ്യവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളും മൂലം ഔട്ട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ദാമ്പത്യത്തെ ഊർജ്ജസ്വലമാക്കാറുണ്ട്. ഇനി നമുക്ക് ഔട്ട നക്ഷത്രക്കാരുടെ അനുകൂല നിറം, അനുകൂലമായിട്ടുള്ള ആഴ്ച, തിഥി, സംഖ്യ എന്നിവയൊക്കെ ഒന്ന് നോക്കാം. വിരുദ്ധ നിറങ്ങളായിട്ടുള്ള ചുവപ്പും നീലയുമാണ് ഔട്ട നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുക. ഇവ ഒരുമിച്ചുള്ളതോ വെവ്വേറെയോ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇവർക്ക് ഭാഗ്യപ്രദമായിരിക്കും. തെക്കും തെക്ക് പടിഞ്ഞാറും പടിഞ്ഞാറും ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള ദിക്കുകളാണ്. ചൊവ്വയുടെ സംഖ്യയായിട്ടുള്ള 9, ശനിയുടെ സംഖ്യയായിട്ടുള്ള 8, ഇവ കൂടി വരുന്നതോ ആയിട്ടുള്ള സംഖ്യകളൊക്കെ ഇവർക്ക് അനുകൂല സംഖ്യകളാണ്, അല്ലെങ്കിൽ അനുകൂല തീയതികളൊക്കെ ആയിരിക്കും. ശനിയാഴ്ച, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങൾ ഇവർക്ക് അനുകൂല ദിവസങ്ങളാണ്. ബുധനും വ്യാഴവും ഇവർക്ക് സമ്മിശ്ര ദിവസങ്ങളാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇവർക്ക് പ്രതികൂല ദിവസങ്ങളാണ്. ഔട്ട നക്ഷത്രക്കാരുടെ ജന്മ അനുജന്മ നക്ഷത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതു നക്ഷത്രത്തിലാണോ ഒരു വ്യക്തി ജനിക്കുക, ആ നക്ഷത്രമാണ് ജന്മനക്ഷത്രം. അതായത് ഔട്ടം അവരുടെ ജന്മനക്ഷത്രമാണ്. 10-ാമത്തെ നക്ഷത്രമായിട്ടുള്ള മകര നക്ഷത്രം ഇവർക്ക് 1-ാമത്തെ അനുജന്മ നക്ഷത്രമാണ്. ഇതിനെ കർമ്മ നക്ഷത്രം എന്നും പറയും. ചിത്ര ഇവർക്ക് 2-ാമത്തെ അനുജന്മ നക്ഷത്രമാണ്. ഇത് 19-ാമത്തെ നക്ഷത്രമാണ്. ഇതിനെ ആധാര നക്ഷത്രം എന്നും പറയും. ഇനി നമുക്ക് ഔട്ട നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഏതൊരു നക്ഷത്രത്തിനും 3, 5, 7 നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളാണ്. പൂരുട്ടാദി, രേവതി, ഭരണി എന്നീ നക്ഷത്രങ്ങള് ഇവർക്ക് 3, 5, 7 നക്ഷത്രങ്ങളാണ്, അഥവാ ഇവർക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരുമായിട്ട് ദീർഘകാലമായിട്ടുള്ള സൗഹൃദം, കൂട്ടുകച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുക. പുതിയ കാര്യങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇനി നമുക്ക് ഔട്ട നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിചയപ്പെടാം. ഔട്ട നക്ഷത്രക്കാർ ജനിക്കുന്നത് അവരുടെ നക്ഷത്രനാഥനായിട്ടുള്ള ചൊവ്വയുടെ ദശയിലാണ്. ചൊവ്വാദശ ആകെ 7 വർഷക്കാലമാണ്. നമുക്ക് ഏകദേശം പകുതി എന്നുള്ള കണക്കിൽ ഒരു 3 വർഷത്തെ ചൊവ്വാദശാകാലം ലഭിക്കുമെന്നുള്ള കണക്കിൽ മുന്നോട്ടുള്ള ദശാകാലങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാം. അതായത് ആദ്യ ദശാകാലമായിട്ടുള്ള ചൊവ്വാദശ 3 വർഷം എന്നുള്ള കണക്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ദശാകാലത്ത് മാതാപിതാക്കൾക്ക് അരിഷ്ടതയും കുടുംബത്തിൽ സമാധാനം കുറവും ഒക്കെ ഉണ്ടായേക്കാം. ശിശുവിന് ബാലപീഡയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ഇക്കാലത്ത് ശാഠ്യബുദ്ധിയും നിർബന്ധ ബുദ്ധിയും ഒക്കെ വർദ്ധിച്ചേക്കാം. ഔട്ട നക്ഷത്രക്കാർക്ക് 2-ാമത്തെ ദശാകാലം രാഹുർദശാകാലമാണ്. രാഹുർദശ ആകെ 18 വർഷക്കാലമാണ്. ഏകദേശം 3 വയസ്സുവരെ ചൊവ്വാദശ ലഭിക്കുന്ന ഒരാൾക്ക് 18 വർഷം കൂടെ കൂട്ടി 21 വയസ്സുവരെ ഏകദേശം രാഹുർദശ ഉണ്ടാകാം. 2-ാമത്തെ ദശാകാലം പൊതുവെ നല്ല ദശാകാലമായിട്ടാണ് പറയപ്പെടുന്നത്. എന്നാൽ രാഹു പാപഗ്രഹമായതുകൊണ്ട് തന്നെ ഗുണവും ദോഷവും ഒക്കെ ഒരുപോലെ അനുഭവത്തിൽ വന്നേക്കാം. സാമ്പത്തികമായിട്ടും മറ്റും മെച്ചങ്ങൾ ഉണ്ടാകുമെങ്കിലും കുറ്റവാസന ഏറി വരികയും മനോവൈകല്യങ്ങൾ, പാപാസക്തി, ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നേക്കാം. ലക്ഷ്യബോധവും ഏകാഗ്രതയും ഒക്കെ ഉണ്ടാകാൻ രാഹുർദശാകാലത്ത് ഔട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഔട്ട നക്ഷത്രക്കാർക്ക് വ്യാഴദശയാണ് 3-ാമത്തെ ദശാകാലം. 3-ാമത്തെ ദശാകാലത്തിന് വിപദ് ദശാകാലം എന്നാണ് പറയുന്നത്. പൊതുവെ 3-ാമത്തെ ദശാകാലം അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ഈ കാലത്ത് ഇവർക്ക് ചില ഗുണാനുഭവങ്ങളും ഉണ്ടാകാം. ദാമ്പത്യ സൗഖ്യം, ഉദ്യോഗപുഷ്ടി, ധനാഗമം
എന്നിവയൊക്കെ ഇക്കാലത്ത് ലഭിച്ചേക്കാം. ഗുണവും അനവധി ദോഷമായത് എന്ന് കവി ചൊല്ലിയതുപോലെ ചിലപ്പോൾ ഈ വ്യാഴദശകാലത്ത് അവിട്ട നക്ഷത്രക്കാർക്ക് അനുഭവം വന്നേക്കാം. ഏകദേശം 21 വയസ്സ് വരെ രാഹുദശ ലഭിച്ചുവെങ്കിൽ 16 വർഷക്കാലമുള്ള വ്യാഴദശയും കൂടെ കൂട്ടി ഏകദേശം 37 വയസ്സ് വരെ വ്യാഴദശകാലം ഉണ്ടാകും. അതിനുശേഷം ശനിദശകാലമാണ് ഇവർക്ക് 4-ാമത്തെ ദശകാലമായിട്ട് വരിക. ശനിദശകാലം ആകെ 19 വർഷക്കാലമാണ്. അതായത് 37 വയസ്സ് വരെ വ്യാഴദശയും അതിനുശേഷം ഏകദേശം 56 വയസ്സ് വരെ ശനിദശയും ഉണ്ടാകും. 4-ാമത്തെ ദശകാലമാണ് ശനിദശ. 4-ാമത്തെ ദശകാലം ക്ഷേമദശകാലം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ശനി ഒരു പാപഗ്രഹം ആയതുകൊണ്ട് തന്നെ ഇക്കാലത്ത് സഹജമായിട്ടുള്ള മാനസിക പിരിമുറുക്കവും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം തിന്മയോടുള്ള ആകർഷണം എന്നിവയൊക്കെ ഇക്കാലത്തും ഫലത്തിൽ വന്നേക്കാം. എന്നാൽ ശനി ബലവാനാണെങ്കിൽ അധികാരലബ്ധി, സ്ഥാനമാനങ്ങൾ, രാഷ്ട്രീയ വിജയം, ക്രയവിക്രയങ്ങളിലൊക്കെ നേട്ടം എന്നിവയും ഉണ്ടായേക്കാം. ആധ്യാത്മിക ജീവിതത്തോടുള്ള ചായവും ഒക്കെ ഇക്കാലത്ത് ഇവരിൽ പ്രകടമാകാം. അവിട്ട നക്ഷത്രക്കാർക്ക് 5-ാമത്തെ ദശകാലം ബുധദശകാലമാണ്. ബുധദശകാലം ആകെ 17 വർഷക്കാലമാണ്. ഏകദേശം 56 വയസ്സ് വരെ ശനിദശകാലം ഉണ്ടായിരുന്ന ഒരാൾക്ക് 17 വർഷമുള്ള ബുധദശകാലവും കൂടി കൂട്ടി ഏകദേശം 73 വയസ്സ് വരെ ബുധദശകാലം ലഭിച്ചേക്കാം. 5-ാമത്തെ ദശകാലം പൊതുവെ ദോഷദശകാലം എന്നാണ് അറിയപ്പെടുന്നത്. എന്നിരുന്നാലും ബുധൻ ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ചില ഗുണഫലങ്ങളും ഇവർക്ക് ലഭിച്ചേക്കാം. ബന്ധുസൗഖ്യം, സഭകളിലും സമാജങ്ങളിലും ഒക്കെ വിജയം എന്നിവയൊക്കെ അനുഭവത്തിൽ വരുന്നതാണ്. എന്നിരുന്നാലും ത്രിദോഷങ്ങൾ, കോപിച്ചുകൊണ്ടുള്ള അസുഖങ്ങൾ, അപവാദങ്ങൾ, കർമ്മ ഭംഗം, ബന്ധുദ്വേഷം എന്നീ ഫലങ്ങളും ലഭിച്ചേക്കാം. അവിടെ നക്ഷത്രക്കാർക്ക് 6-ാമത്തെ ദശകാലം കേതു ദശകാലമാണ്. ഏകദേശം 73 വയസ്സ് വരെ ബുധദശകാലം ലഭിച്ചാൽ അതിനുശേഷം 7 വർഷക്കാലം, അതായത് 80 വയസ്സ് വരെ ഏകദേശം കേതു ദശ ഉണ്ടാകും. 6-ാമത്തെ ദശകാലം പൊതുവെ നല്ല ദശകാലം എന്നാണ് പറയുന്നത്. എന്നാൽ കേതു പാപഗ്രഹമാണ്. കേതുവിന് ഹേതു വേണ്ട എന്നാണ് പറയുന്നത്. അതായത് ഒരു കാരണവും ഇല്ലാതെ പല കാര്യങ്ങളും തടസ്സപ്പെടാം. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കേതു ദശകാലം. ഇക്കാലത്ത് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഇവർ വിഷമിച്ചേക്കാം. ഇവരുടെ നന്മ പോലെ ആയിരിക്കും ഇവരുടെ ജയവും പരാജയവും ഒക്കെ, അതുപോലെ തന്നെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ. ഇക്കാലത്ത് ഇവർക്ക് അജ്ഞാത രോഗങ്ങളോ ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. വ്യാധിയോടൊപ്പം ആധിയും ഇവരിൽ വർദ്ധിച്ചേക്കാം. എന്നാൽ കേതു ജാതകത്തിൽ ഗുണവാനായിട്ടുള്ള സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ ഇവർക്ക് തുലവും കുറവായി അനുഭവപ്പെടാം. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, ശത്രുക്കളിൽ നിന്ന് പോലും സഹായം, മംഗളകർമ്മങ്ങളുടെയൊക്കെ നേതൃത്വം, കുടുംബ അഭിവൃദ്ധി എന്നിവയൊക്കെ ഇക്കാലത്ത് ലഭിച്ചേക്കാം. അവിട്ട നക്ഷത്രക്കാർക്ക് 7-ാമതായിട്ട് ശുക്രദശാകാലമാണ്. ഇവർക്ക് 8-ാമത്തെ ദശകാലം സൂര്യദശാകാലമാണ്. 9-ാമത്തെ ദശകാലം ചന്ദ്രദശാകാലമാണ്. ഇനി നമുക്ക് അവിട്ട നക്ഷത്രക്കാർ ജീവിത വിജയത്തിനായിട്ട് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചൊന്ന് പരിശോധിക്കാം. അവിട്ട നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത വസുക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ ജീവിതകാലം മുഴുവൻ ഓം വസുഭ്യോ നമ എന്ന മന്ത്രത്തെ ജപിക്കേണ്ടതാണ്. ചൊവ്വ ഇവരുടെ നക്ഷത്ര ദേവനാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ മന്ത്രങ്ങളും ചൊവ്വയുടെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി ഭഗവതിയെയും നിത്യം ഭജിക്കുന്നതും ഇവർക്ക് കൂടുതൽ ഗുണഫലത്തെ ലഭിക്കുന്നതിന് കാരണമാകും. ശനി ഇവർക്ക് രാശ്യാധിപനാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ മന്ത്രങ്ങളും ശനിയുടെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും ഒക്കെ ഇവർ നിത്യം ജീവിതത്തിൽ ഉടനീളം ഭജിക്കുന്നത് ഇവർക്ക് ഗുണം ലഭിക്കുന്നതിന് കാരണമാകും. ഓരോ ദശകൾക്കനുസരിച്ചും അതാത് ദശാനാഥന്മാരുടെ മന്ത്രത്തെയും അതാത് ദശാനാഥന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള അധിഷ്ഠാന ദേവതകളെയും ഭജിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. അതായത് ചൊവ്വാദശയിൽ ചൊവ്വയെയും അധിഷ്ഠാന ദേവതകളായിട്ടുള്ള സുബ്രഹ്മണ്യൻ, ഭദ്രകാളി എന്നീ ദേവതകളെയും ഭജിക്കേണ്ടതാണ്. 2-ാമത്തെ ദശയായിട്ടുള്ള രാഹുർദശയിൽ നാഗങ്ങളെയും ദുർഗാ ഭഗവതിയെയുമാണ് ഇവർ ഭജിക്കേണ്ടത്. 3-ാമത്തെ ദശകാലമായിട്ടുള്ള വ്യാഴദശയിൽ ഇവർ മഹാവിഷ്ണുവിനെയും വ്യാഴഗ്രഹത്തെയുമാണ് നിത്യം ഭജിക്കേണ്ടത്. 4-ാമത്തെ ദശകാലമായിട്ടുള്ള ശനിദശയിൽ ശനിഗ്രഹത്തെയും ശനിയുടെ അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ഹനുമാൻ സ്വാമി, ശാസ്താവ് എന്നീ ദേവതകളെയും ഭജിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും. 5-ാമത്തെ ദശാകാലം ബുധദശാകാലമാണ്. ബുധദശാകാലത്ത് ഇവർ ബുധഗ്രഹത്തെയും അധിഷ്ഠാന ദേവതകളായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായിട്ടുള്ള ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹമൂർത്തി എന്നീ ദേവതകളെയും ഭജിക്കുന്നത് വിശേഷ ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. 6-ാമത്തെ ദശാകാലം കേതു ദശാകാലമാണ്. കേതു ദശാകാലത്ത് ഇവർ കേതു ഗ്രഹത്തെയും അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ഗണപതി, ചാമുണ്ടി എന്നീ ദേവതകളെയും ഭജിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും. ഇതുകൂടാതെ
മകരം രാശി മഹാവിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന രാശിയാണ്. കുംഭം രാശി ശിവഭഗവാനെ സൂചിപ്പിക്കുന്ന രാശിയാണ്. മഹാവിഷ്ണു ചൈതന്യം ലയിച്ചു ചേർന്നിരിക്കുന്ന ശങ്കരനാരായണ മൂർത്തിയെ ഇവർ ജീവിതകാലം മുഴുവൻ ഭജിക്കുന്നത് ഇവർക്ക് വിശേഷ ഫലത്തെ ലഭിക്കുന്നതിന് കാരണമാകും. ഇതുകൂടാതെ അവരവരുടെ ഗ്രാമദേവത, ദേശദേവത, ഇഷ്ടദേവത, കുടുംബ ഭരദേവത എന്നീ ദേവതകളെ നിത്യം ഭജിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകും. ജീവിത വിജയത്തിനായിട്ട് അവിട്ട നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉടനീളം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെയാണ് പറഞ്ഞത്. ഓരോ നക്ഷത്രക്കാർക്കും ഒരു സുനിശ്ചിതമായിട്ടുള്ള സ്വരൂപ വിശേഷങ്ങളുണ്ട്. അവയൊക്കെ അതാത് നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരും. ഓരോ നക്ഷത്രങ്ങളെ കുറിച്ചും അറിയേണ്ടതെല്ലാം എന്ന വീഡിയോയിലൂടെ അശ്വതി മുതൽ ഇപ്പോൾ അവിട്ടം വരെയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.